നമസ്കാരം. ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 29. നാരായണ 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 ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമ. ओम श्री कृष्णाय परमात्मने नमा. ओम श्री गुरुभ्यो नमा. ओम श्री रंगनाथ शर्मणे नमा. हरे राम 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 हरे हरे. हरे कृष्णा कृष्ण कृष्ण हरे हरे. श्रीकृष्ण कथामृतम भागम 29. പതിനഞ്ചാമത്തെ സർഗത്തിലെ 26-ാമത്തെ ശ്ലോകമാണ് പറഞ്ഞു നിർത്തിയത്. ഇതൊന്നാണ് അഖിലത്തിനും ഉള്ളിലെ സൂക്ഷ്മശക്തിയായി വിലസും പരമവ്യോമം സത്യം സർഗാധികാരണം എന്ന് പറഞ്ഞ് നിർത്തി. അതിൻ്റെ അർത്ഥം പറഞ്ഞു ഒന്നുകൂടി പറയാം. ഇതൊന്നാണ്, ഏതൊന്ന് എന്ന് ചോദിച്ചാൽ അസംഖ്യ ശീർഷപാദാക്ഷി ശ്രവണാദികളാർന്നതായി വിജ്ഞാനദൃഷ്ടിയാൽ മാത്രം യോഗ്യവൈര്യർ കാണാമതായി ഇതൊന്നാണ് അഖിലത്തിനും ഉള്ളിലെ സൂക്ഷ്മശക്തിയായി. നമ്മുടെ ഉള്ളിലുള്ള ജീവാത്മാവ് തന്നെയാണ് പരമാത്മാവ്. ആ പരമാത്മാവ് തന്നെയാണ് വിരാട് സ്വരൂപൻ. ആ വിരാട് സ്വരൂപനെ, അതായത് നമ്മുടെ ഉള്ളിലുള്ള ബാലാഗ്ര ശതഭാഗസ് വിസ്തരസ് ഏകോ ജീവ എന്ന് പറയുന്ന നിരാകാരത്തിൽ ഉള്ള ആ ചൈതന്യത്തിന് അനേകം കണ്ണുകളും അനേകം പാദങ്ങളും അനേകം കൈകളുകളും അനേകം നാസാരന്ധ്രങ്ങളും ഒക്കെ ഉള്ളതാണെന്നാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് എന്തെല്ലാം നമ്മൾ കേൾക്കണു, എന്തെല്ലാം നമ്മൾ കാണണു, എവിടൊക്കെ നമ്മൾ പോയി, എവിടൊക്കെ ഇനി പോവാണ്ട്, ഇതൊക്കെ നമ്മുടെ മനസ്സിലുണ്ട് അല്ലേ. അത് ഒരു കണ്ണുകൊണ്ട് കാണുകയാണെങ്കിൽ ഇത്രയൊക്കെ പറ്റുമോ? അപ്പോൾ അന്തർദൃഷ്ടി എന്നാണ് പറയുക, അന്തർദൃഷ്ടി. അതുകൊണ്ടാണ് പറഞ്ഞത് ഉള്ളിലെ സൂക്ഷ്മശക്തിയായി. ഇതൊന്നാണ് അഖിലത്തിനും ഉള്ളിലെ സൂക്ഷ്മശക്തിയായി വിലസും പരമവ്യോമം. നമ്മുടെ ഉള്ളിൽ ഈ ബാഹ്യമായിട്ടുള്ള ആകാശം എത്ര വലുപ്പമുണ്ടോ അത്ര വലുപ്പമാണ് നമ്മുടെ ഉള്ളിലുള്ള ആകാശം. ആ ആകാശത്തിൻ്റെ പേരാണ്, ആ ആകാശത്തിലാണ് ആരിയിരിക്കണത്, ഈ ചൈതന്യം ഇരിക്കണത്. അതാണ് ചിതാകാശം. ചിത്ത് എന്ന ധാതുവിൽ നിന്നാണ് ചിതാകാശം എന്ന് പറഞ്ഞത്, ചിത്ത്. ഇതൊക്കെ മനസ്സിലാക്കിയാൽ എന്താ ഒരു രസം, എന്താണ് ഒരു അനുഭൂതി. അപ്പോൾ സർഗാദി പരമവ്യോമം സത്യം സർഗാദി കാരണം ഇതിങ്കൽ നിന്ന് ഉണ്ടാം അവതാരം പലതരം. അപ്പോൾ ഈ ഭഗവത് ചൈതന്യത്തിൽ നിന്നാണ് എന്തുണ്ടാവണത്, ഈ വൈഷ്ണവ ചൈതന്യം അല്ലെങ്കിൽ വിഷ്ണു ചൈതന്യത്തിൽ നിന്നാണ് അവതാരങ്ങൾ ഉണ്ടാവണത്. പലതരം വലുതായി അസരസിംഗൽ നിന്ന് ചോലകൾ പോലവേ. വലിയ ഒരു തടാകത്തു നിന്ന് എത്ര എത്ര കൈത്തോടുകളാണ് പ്രവഹിക്കപ്പെടുന്നത്. അങ്ങനെ ആലോചിക്കുക, ഈ മഹാസമുദ്രത്തിൽ എണ്ണിയാ തീരാത്ത അത്ര നദികൾ പോയി ചേരുന്നുണ്ട്. അതിൻ്റെ ഓപ്പോസിറ്റ് നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, ഇത്രയും വലിയ സമുദ്രത്തിൽ നിന്ന് എത്ര മഹാനദികളാണ് പുറത്തേക്ക് പോകണത് എന്നൊന്ന് ആലോചിച്ച് നോക്കൂ. അതേപോലെ നമ്മൾ ആലോചിക്കാനുള്ള ഒരു കഴിവ് നമുക്കുണ്ടായിരിക്കണം. അതുകൊണ്ടാണ് പറഞ്ഞത് ഇതിങ്കൽ നിന്ന് ുണ്ടാം അവതാരം നിന്നുറുണ്ടാം അവതാരം പലതരം വലുതായ സരസിംഗൽ നിന്ന് ചോലകൾ പോലവേ. പ്രപഞ്ചരക്ഷാ ചതുരം, പ്രപഞ്ചരക്ഷാ ചതുരം. ചതുരം ചാതുര്യം എന്നുള്ള വാക്കാണ് ചതുരം എന്ന് പറഞ്ഞത്. അപ്പോൾ രക്ഷിക്കാനുള്ള ചാതുര്യം, എന്നിലും നിങ്ങൾക്കും നമ്മളെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള ആൾക്കാരെ രക്ഷിക്കാനുള്ള ചാതുര്യം എത്രത്തോളമുണ്ടോ, അതേപോലെ ജഗദീശ്വരന് ഈ ലോകത്തിലുള്ള എല്ലാ ജീവജാലങ്ങളെയും രക്ഷിക്കാനുള്ള ചാതുര്യമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഞാൻ ഒരിക്കലും അനാഥനാണെന്ന് ഞാൻ വിചാരിക്കാൻ പാടില്ല. ഏത് സാഹചര്യത്തിലും നമ്മളൊക്കെ സനാതന്മാരാണ്. ഈ ചൈതന്യം നമ്മുടെ ഉള്ളിലുള്ള ജഗദീശ്വര പ്രഭാവമുള്ള ഒരാൾ എങ്ങനെ അനാഥനാവുക? അപ്പം ഈ അനാഥാലയം എന്നുള്ള വാക്ക് തെറ്റാണ്, അനാഥാലയം എന്നുള്ള വാക്ക് തെറ്റാണ്.
നല്ല ബുദ്ധിയുള്ള ഒരാൾ അനാഥാലയം എന്ന് പറയില്ല. കുറേ ഈശ്വരീയ ചൈതന്യമുള്ള ആൾക്കാർ നിവസിക്കുന്ന സ്ഥലം എന്നേ പറയുള്ളൂ. വൃദ്ധാശ്രമം എന്ന് പറഞ്ഞതിൽ അർത്ഥമില്ല. വൃദ്ധത ആർക്ക? ശരീരത്തിന് സമ്മതിച്ചു. എന്നാൽ എത്ര ജന്മം നമ്മൾ ഇതിൻ്റെ മുമ്പെടുത്തിട്ടുണ്ട്. അപ്പം ആരാ വൃദ്ധൻ? ഈശ്വരൻ അംശം, ഈ ഈശ്വര നമ്മുടെ ഉള്ളിലുള്ള ജീവനാണ് ഏറ്റവും വലിയ വൃദ്ധൻ എന്ന് പറഞ്ഞാൽ അത് നമുക്ക് സമ്മതിക്കാൻ പറ്റുമോ? പറ്റില്ല. അപ്പോൾ വൃദ്ധസദനം എന്ന് പറയരുത്. ഒരു കൂട്ടം ആൾക്കാർക്ക് ക്ഷേമമായിട്ട് ഇരിക്കാനുള്ളൊരു സ്ഥലം, അത്രയേ ഉള്ളൂ. അപ്പോൾ പ്രപഞ്ചരക്ഷാചതുരം സച്ചരിത്ര മനോഹരം. അപ്പോൾ ഈ പ്രപഞ്ച രക്ഷാചാതുര്യത്തോടുകൂടിയിരിക്കുന്ന ജഗദീശ്വരൻ്റെ ചരിത്രം മനോഹരം, സച്ചരിത്രം മനോഹരം. കൃഷ്ണാവതാരം അമ്മട്ടിൽ എല്ലാവർക്കും അവതാരിയാം. കൃഷ്ണാവതാരം പ്രധാനം, കാരണം എന്താ? പൂർണ്ണാവതാരമാണ് ശ്രീകൃഷ്ണൻ. കൃഷ്ണാവതാരം അമ്മട്ടിൽ എല്ലാവർക്കും എല്ലാം ഓർക്കിൽ അവതാരിയാം. പൂർണത്തിലും പൂർണമെന്നും അത് നിർവചനീ അനിർവചനീയമാം. ശ്രദ്ധിക്കണം, വാക്കുകൾ ശ്രദ്ധിക്കണം. പൂർണത്തിലും പൂർണമെന്നും അത് അനിർവചനീയമാം. നിർവചിക്കാൻ പറ്റാത്തതാണ്. ഈശ്വരൻ്റെ അവതാരങ്ങളെ പറ്റി പറയാം, എത്ര പറഞ്ഞാലും തീരില്ല. അനിർവചനീയമാം അവതാരകഥാ ശ്രദ്ധ ആർക്ക് ഉത്കർഷഹേതുവാം. കഥകള് എല്ലാവരും പറയുന്നുണ്ട്. അപ്പോ ഈ ഈശ്വരന്റെ അവതാരകഥകള് പറയുന്നതിൽ ആർക്കാണ് ഉത്കർഷത്തിന്റെ ഹേതുവായിട്ടിരിക്കുന്നത്? ആനന്ദാനുഭൂതിക്ക് കാരണമായിട്ടുണ്ടോ? അവര് രക്ഷപ്പെട്ടു. അയാൾ എന്തൊക്കെയോ പറഞ്ഞു, ഞങ്ങള് പ്രസാദം വാങ്ങി പോന്നു, കേസെടുക്കില്ല. നമ്മൾ എവിടെ എത്തിയിട്ടില്ല എന്നർത്ഥം. നമ്മുടെ സമയം വേസ്റ്റ്, നമ്മുടെ എനർജി വേസ്റ്റ്. അപ്പോൾ ഉത്കർഷം ഉണ്ടാവണം, അകത്ത് ഉത്കർഷം ഉണ്ടാവണം. കാരണം അകത്തിരിക്കുന്ന ആളെ പറ്റിയിട്ടാണ് ഈ പറയണത്, ഭാഗവതം അല്ലെങ്കിൽ രാമായണം എന്ത് തന്നെയായാലും ശരി. പൂർണത്തിലും പൂർണമെന്നും അത് അനിർവചനീയമാം അവതാരകഥാ ശ്രദ്ധയാർക്ക് യാർക്ക് ഉത്കർഷഹേതുവാം. പ്രത്യേകിച്ചും കൃഷ്ണകഥാ ശ്രവണാദികൾ ചെയ്യുകിൽ. പല കഥകളുണ്ട് അതിൽ. അപ്പോൾ പറഞ്ഞു, പ്രത്യേകിച്ചും കൃഷ്ണകഥാ ശ്രവണാദിയിൽ ചെയ്യുകൾ ചെയ്യുകിൽ അന്ന് തൊട്ട് ആ മഹാഭാഗൻ മോക്ഷത്തിനധികാരിയായി. അപ്പോൾ എത്രത്തോളം ചെറുപ്പകാലത്ത് ശ്രീകൃഷ്ണ കഥകൾ കേട്ട് ഭാഗവതാനുഭൂതി വളർത്താൻ സാധിച്ചാൽ അവരൊക്കെ രക്ഷപ്പെടും. കാരണം എന്താ? പുനർവിമനനം പുനർവിമജനനം പുനർവിമരണം ഇല്ലാത്തൊരു അവസ്ഥയിലേക്ക് നമുക്ക് പോകാൻ പറ്റും. അയ്യ, മാതൃഗർഭവാസം അത്ര എളുപ്പമുള്ള കാര്യമല്ല. ബാലാരിഷ്ട് അത് എളുപ്പമുള്ള കാര്യമല്ല. വയസ്സായിട്ടുള്ള കാലത്തിൽ ഉള്ള കുട്ടികൾ നോക്കിയിട്ടില്ലെങ്കിലത്തെ സ്ഥിതി അതിലേറെ കഷ്ടം. അപ്പം നമ്മുടെ ഈ പ്രമാണങ്ങളെ നമ്മൾ സ്വതസിദ്ധമായ ബുദ്ധിയോടുകൂടി അതിനെ സ്വീകരിക്കുക. പ്രത്യേകിച്ചും കൃഷ്ണകഥാശ്രവണാദികൾ ചെയ്യുകിൽ അന്നു തൊട്ട മഹാഭാഗൻ മോക്ഷത്തിനരി അധികാരിയായി. ശ്രവണാദികളാൽ ഉള്ളിൽ ഉദിക്കും ശുദ്ധഭക്തിയാൽ. സത്സംഗത്തില് പറയുന്ന സുധാസമാനമായ അമൃതോപമാനമായ തത്വശാസ്ത്രങ്ങള് ആര് ഉൾക്കൊണ്ട് ജീവിക്കണം? ശ്രവണാദികളാലുള്ളിൽ ഉദിക്കും ശുദ്ധഭക്തിയാൽ. ഉള്ളിൽ ഉദിക്കണം, പുറമെ ഫ്ലക്സ് വെച്ചിട്ട് കാര്യമില്ല. പുറമെ ഫ്ലക്സിൽ എത്ര വലുതാക്കി എഴുതിയിട്ടും കാര്യമില്ല. നമ്മുടെ മനസ്സിൽ ഉദിക്കണം ആത്മസൂര്യൻ. ആത്മസൂര്യനുണ്ട്, പക്ഷേ കൽമഷങ്ങളെ കൊണ്ട് അത് മൂടിക്കിടക്കുകയാണ്. അപ്പോൾ ശ്രീകൃഷ്ണ കഥയിൽ അഭിരുചി ഉണ്ടായാൽ കൃഷ്ണ കൃഷ്ണ എന്ന് നാമം ചൊല്ലാൻ തുടങ്ങിയാൽ കൃഷ്ണനാമത്തിൻ്റെ അർത്ഥം തന്നെ കർഷണം ചെയ്യുന്നവണ്ണം. അതായത് ഈ കോളർ, ഷർട്ടിൻ്റെ കോളറൊക്കെ എങ്ങനെയാണ് ബ്രഷ് ഉപയോഗിച്ച് അലക്കുക? ക്രഷിങ്ങാണ്, ക്രഷിങ്ങാണ്. പാത്രം മോറുന്നതിന് പേരെന്താ? സ്റ്റീൽ ക്രഷർ അല്ലേ പാത്രം മോറുന്നത്. അപ്പോൾ ആ കൃഷ്ണ ശബ്ദം മനസ്സിലുള്ള പാപങ്ങളെ ഇല്ലായ്മ ചെയ്യും. അതാണ് കൃഷ്ണ ശബ്ദത്തിൻ്റെ അർത്ഥം.
രാമശബ്ദത്തിന് ആത്മാവിൽ രമിക്കാനുള്ള അനുഭൂതി വരും. അപ്പോൾ ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ എന്നിങ്ങനെ ജപിച്ചാൽ ആത്മാവിൽ രമിക്കുകയും ചെയ്യാം, മനസ്സിലുള്ള പാപഭംഗിലമായ അവസ്ഥകൾ പോയി കിട്ടുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു ജോലി കാറിൽ റേഡിയോനെയോ അല്ലെങ്കിൽ പിന്നെ മ്യൂസിക് സിസ്റ്റത്തിൽ വെച്ചിട്ട് കാര്യമില്ല, അത് കേട്ടിട്ട് കാര്യമില്ല, നമ്മൾ തന്നെ ചൊല്ലണം. നമ്മൾ ചൊല്ലിയാലേ അത് കർഷാവുള്ളൂ, മറ്റത് കേൾക്കണോണ്ടായില്ല. എത്രത്തോളം ചൊല്ലാൻ പറ്റും? അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പം ശ്രവണാദികളാലുള്ളിലുതയ്ക്കും ശുദ്ധഭക്തിയാൽ അജ്ഞാനം തീരെ നീങ്ങിയിടും അവദ്യാകൃതമാകയാൽ. അജ്ഞാനം ഉണ്ടാവുന്നത് അവിദ്യ കൊണ്ടാണ്, ജ്ഞാനമുണ്ടാവുന്നത് വിദ്യ കൊണ്ടാണ്. അപ്പോൾ വിദ്യാപ്രാപ്തി എത്രത്തോളം വരുന്നു അത്രത്തോളം അജ്ഞാനമാകുന്ന അന്ധകാരം മാറിക്കിട്ടും. ആത്മസൂര്യൻ ഉദിച്ചാൽ അന്ധകാരം പോയി കിട്ടും. അതുകൊണ്ടാണ് പറഞ്ഞത് അവിദ്യാകൃതമാകയാൽ സ്ഥൂല സൂക്ഷ്മ ശരീരങ്ങൾ. എന്താ അത്? സ്ഥൂലം എന്ന് പറഞ്ഞാൽ തൊട്ട് നോക്കാൻ പറ്റണത്, തൊടാൻ സാധിക്കണത്. സൂക്ഷ്മം എന്ന് പറഞ്ഞാൽ തൊട്ട് നോക്കാൻ പറ്റാത്തത്, കണ്ണിന് കാണാത്തത് എന്നർത്ഥം പറയാം. സ്നേഹം അത് കാക്കിലാണോ അരക്കിലാണോ എന്ന് അറിയാൻ പറ്റില്ല, കണ്ണോട് കാണാൻ പറ്റില്ല, അത് സൂക്ഷ്മ. ഈർഷ, ക്രോധം, ലോഭം ഇതൊക്കെ സൂക്ഷ്മമാണ്. വിശപ്പ്, ദാഹം, ഉറക്കം ഇതൊക്കെ സൂക്ഷ്മമാണ്. അപ്പം സ്ഥൂലമായിട്ടുള്ളതിനേക്കാൾ സൂക്ഷ്മമായിട്ടുള്ള അവസ്ഥകൾ നമ്മളറിയണം. ഒരമ്മയ്ക്ക് മക്കൾ എത്ര ആളുണ്ടെങ്കിലും അവരുടെ വയറിൻ്റെ വലുപ്പം അറിയും. ആർക്ക് എന്താ ഇഷ്ടം എന്നുള്ളത് അവർക്ക് പറയാൻ പറ്റും, അവരതിനനുസരിച്ച് ചെയ്തു കൊടുക്കും. അപ്പോൾ പറഞ്ഞതിൻ്റെ താല്പര്യം സ്ഥൂല സൂക്ഷ്മ ശരീരങ്ങൾ ജീവോപാധികൾ, ജീവിക്കാനുള്ള ഉപാധികളാണ്. മർത്യനിൽ, മരണം സ്വാഭാവമായിട്ടുള്ള മനുഷ്യനിൽ രാഗദ്വേഷാദി പൂർണങ്ങൾ, രാഗം ദ്വേഷാദി എക്സെട്ര. രാഗം എന്ന് പറഞ്ഞാൽ അനുരാഗം, അത് ഈശ്വരനോടാണ് വേണ്ടത്, ആത്മീയതയിലാണ് വേണ്ടത്, ലൗകികതയിലല്ല. ഭുക്തിമുക്തിപ്രദം എന്ന് പറഞ്ഞാൽ ആവശ്യത്തിനനുസരിച്ച ലൗകികത ഈശ്വരൻ തരുന്നുള്ളത് ഉറപ്പായി, പിന്നെയാണ് മുക്തി ഉണ്ടാവുക. അതുകൊണ്ടാണ് ഈ ഭുക്തിക്കാണ് ഏത് സ്വഭാവമാണെങ്കിലും ശരി, രാക്ഷസീയ സ്വഭാവമാണെങ്കിലും ശരി, ഒരു രാക്ഷസൻ തപസ് ചെയ്ത് വിചാരിക്കുക, അങ്ങനെയാണല്ലോ നമ്മുടെ പുരാണങ്ങൾ പറഞ്ഞത്. രാക്ഷസന്മാർ പലരും തപസ് ചെയ്തിട്ടുണ്ട്. ആ തപസ് ചെയ്ത് ആർജിച്ച ലൗകികത നശിക്കാതെ കണ്ട് ആ വ്യക്തിയെ ഈശ്വരനെ വധിക്കാൻ പറ്റില്ല. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ലൗകികത പോവില്ല, ലൗകികത ഉണ്ട്, അർഹമായിട്ടുള്ളതൊക്കെ നമുക്ക് അനുഭവിക്കാം. അതിനാണ് ഈ വിവാഹം തന്നെ നിശ്ചയിച്ചത്, എന്തിനാ? അർഹമായിട്ടുള്ള ലൗകികത അനുഭവിക്കാൻ വേണ്ടിയിട്ടാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് പറഞ്ഞ സ്ഥൂല സൂക്ഷ്മ ശരീരങ്ങൾ ജീവോപാധികൾ മർത്യനിൽ രാഗദ്വേഷാദി പൂർണങ്ങളാൽ ആത്മസ്ഥാനത്ത് അവിദ്യയാൽ. ആത്മസ്ഥാനത്ത് അവിദ്യ ഉള്ളത് കാരണം നമുക്ക് രാഗദ്വേഷങ്ങൾ ഉണ്ടാവണം. ആത്മസ്ഥാനത്ത് വിദ്യയാണെങ്കിലോ പരാവിദ്യയാണെങ്കിലോ രാഗദ്വേഷങ്ങൾ ഉണ്ടാവില്ല. അപ്പോൾ ഈശ്വരീയത നമ്മുടെ ഉള്ളിലാണെന്നും അത് എല്ലാ ജീവജാലങ്ങളിൽ ഉണ്ട് എന്നും സമർത്ഥിക്കാൻ സാധിക്കുന്ന ഒരു സാധകന് രാഗദ്വേഷാദികൾ ഉണ്ടാവില്ല, കാരണം അവനതിനുള്ള അർഹതയില്ല. രാഗങ്ങളും ക്രോധങ്ങളും ഈർഷ്യൊന്നും ഉണ്ടാവില്ല. അതുണ്ടാവണത് ആരുക? ഈശ്വരൻ ശ്രീലകത്ത് ബിംബത്തിൽ മാത്രമാണെന്ന് വിചാരിക്കുന്നവരൊക്കെ ഉണ്ടാവുകയും ചെയ്യും. ശ്രദ്ധിക്കുക, ഞാൻ പറഞ്ഞത് എന്താണെന്നുള്ളത് നിങ്ങൾ എഴുതുക. അത് നിങ്ങൾ ഏത് ആചാര്യന്മാരെ പറഞ്ഞ് കേൾപ്പിച്ചോളൂ, അത് നിങ്ങളുടെ ചുമതലയാണ്. കാരണം ആർക്കെങ്കിലും അങ്ങനെ തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ മാറണം. ചോദ്യങ്ങൾ വരുമ്പോഴാണ് ഉത്തരം പറയാൻ നമ്മൾക്ക് സന്ദർഭങ്ങൾ ഉണ്ടാവുക. അപ്പോൾ എന്തെങ്കിലും ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ചോദിക്കാം. ഞാൻ പൂർണ്ണനായിട്ടല്ല, എന്നാലും ഞാൻ ശ്രമിക്കും. ബേസ് ഈ ഭാഗവത ഇതിൽ നിന്ന് ഉദ്ധരിച്ചിട്ടുള്ള കാര്യങ്ങൾ ദേവീ ഭാഗവതത്തിൽ നിന്നായാലും രാമായണത്തിൽ നിന്നാണെങ്കിലും വേദങ്കളിൽ നിന്നും ഉപനിഷത്തുകളിൽ നിന്നും ഒക്കെ ഉദ്ധരിക്കാൻ ഈശ്വരൻ എന്നെ അനുഗ്രഹിച്ചിട്ടുണ്ട്. ഞാൻ എൻ്റെ പരിധിക്കുള്ളതിൽ വെച്ച് ഞാൻ പറഞ്ഞു തരും.
അപ്പോ എന്താ ഈ ജീവോപാധികൾ മർത്യനിൽ രാഗദ്വേഷാദി പൂർണ്ണങ്ങൾ ആത്മസ്ഥാനത്ത വിദ്യയാൽ ഭഗവൻ മായ നിർമ്മിച്ചു. ഭഗവൻ മായയാണ്, പക്ഷെ മായേനെ സ്വീകരിക്കണമെന്ന് ഭഗവാൻ പറഞ്ഞിട്ടില്ല. അതിനെ നിരാകരിക്കാൻ നമ്മൾക്ക് കഴിവുണ്ടാവണം, ആ ഭഗവാൻ അനുഗ്രഹിക്കും. അപ്പൊ ഭഗവൻ മായ നിർമ്മിച്ചുള്ള ഉള്ള ഉളവായാണ് അത് അകന്നിടിൽ. അപ്പൊ ഭഗവാൻ നിർമ്മിച്ചിട്ടുള്ള മഹാമായ അത് അകന്നിടിൽ വിശുദ്ധ സച്ചിദാനന്ദമയ ജീവനിൽ ഈ വിധം ആ മായേനെ മാറ്റാൻ പറ്റിയാൽ ദൂരെ പോകുന്നു പറയാൻ സാധിക്കണം മായയോട്. അതിനെന്ത് വേണം? മായയുടെ നിയാമകനായിരിക്കുന്ന ഈശ്വരനിൽ നമ്മൾക്ക് പ്രതിപത്തി ജാസ്തി വേണം. അപ്പം നമ്മുടെ കമാൻഡിങ് പവർ മായയ്ക്ക് മനസ്സിലാവും. വെറുതെ മായയോട് പോകുമെന്ന് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. വാലാട്ടി നിൽക്കണ നായയുടെ അടുത്ത് പോകുമെന്ന് പറഞ്ഞാൽ പറ്റുമോ? നേരെ വെച്ചാൽ കല്ലെടുക്കണ കൂടുതൽ അഭിനയിക്കൂ, ഒരു വടി എടുത്തിട്ട് ഓങ്ങൂ ഓടുക. എത്ര വാലാട്ടിയാലും ശരി, അടി പേടിയണം. അപ്പോൾ ഈശ്വരോ എന്താണെന്നാ പറയുക, ഈശ്വരാനുഭൂതികളിൽ ജീവിച്ചിട്ടില്ലെങ്കിൽ ഈശ്വരൻ നമ്മളെ മർദ്ദിക്കുമെന്നുള്ളൊരു ധാരണ നമ്മൾക്ക് വന്നാൽ തന്നെ നമ്മൾ തെറ്റ് ചെയ്യില്ല. ഇപ്പം എന്താ പാർട്ടി അല്ലെങ്കിൽ മസിൽ പവർ ആൻഡ് മണി പവർ, അതിനും അതീതമായിട്ടൊരു ശക്തി വൈഭവം ഉണ്ടെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആരും തെറ്റ് ചെയ്യില്ല. അപ്പോൾ അപ്പോൾ പറഞ്ഞു ഭഗവൻ മായ നിർമ്മിച്ചുളവായതാണ് അത് അകന്നിടിൽ വിശുദ്ധ സച്ചിദാനന്ദമയ ജീവനിൽ ഈ വിധം ആൺ പെൺ മനുഷ്യൻ ഈ മട്ടാം ഭേദമാകെ ആകവേ മാഞ്ഞുടൻ. വളരെ ശ്രദ്ധിക്കണം, ഈ ആത്മാവിന് ആണെന്നോ പെണ്ണെന്നോ നപുംസികമെന്നോ ഉള്ള വ്യത്യാസമില്ല. ആത്മാവിന് ശരീരത്തിനുണ്ടാവാം, കാരണം ശരീരം ഉണ്ടായിട്ടുള്ളതാണ്, ആത്മാവ് ഉണ്ടായതല്ല. ആത്മാവിന് പ്രകടമാവാൻ ഒരു ശരീരത്തെ സ്വീകരിക്കണമെന്ന് മാത്രം, അതാണായാലും ശരി പെണ്ണായാലും ശരി. ഈ ആൺ പെൺ വ്യത്യാസം എത്ര, അതായത് സ്ത്രീകൾ വലുതാവുക, മാസം പുറ തുടങ്ങി, മാസം പുറ കഴിഞ്ഞാൽ ആൺ പെൺ വ്യത്യാസമില്ല. പിന്നെ വ്യത്യാസം ഉണ്ടെന്ന് നമ്മൾ ധരിക്കുകയാണ്. ആ ധാരണ പരസ്പരം അസ്ഥാനത്താണ്, അതെന്തോ ആവട്ടെ, അവിടേക്ക് പോകണ്ട നമ്മൾ. അപ്പൊ ആത്മീയ പുരോഗതിക്ക് ആണ് പെണ്ണ് നപുംസകം എന്നുള്ള വ്യത്യാസമില്ല, ഇള്ളവൻ ഇല്ലാത്തവൻ എന്നുള്ള വ്യത്യാസമില്ല. ഭഗവാൻ തന്നിട്ടുള്ള ഇന്റലിജൻസിനെ നമ്മൾ എങ്ങനെ ഉപയോഗിക്കുന്നു അതിനനുസരിച്ചിട്ടാണ് ഡിവൈൻ ക്വാളിറ്റീസ് നമ്മളിൽ ഉണ്ടാവുക. എല്ലാവരിലും ബാലാഗ്ര ശതഭാഗ സെവിസ്തരസ് ഏകോ ജീവിയാണ്, പക്ഷേ ഓരോരുത്തരും ആ ജീവാത്മാവിനെ എത്രത്തോളം അഗാധമായിട്ട് അറിയണം, അതിനനുസരിച്ചിട്ട് അയാൾ ആ വ്യക്തിയുടെ മനസ്സ് ബാഹ്യ ആകാശത്തിനെ പോലെയും ബാഹ്യ സമുദ്രത്തിനെ പോലെയും ആഴവും പരന്നതുമായിട്ട് വലുതാവും. പക്ഷെ ശരീരത്തിന് യാതൊരു പ്രശ്നവും ഉണ്ടാവില്ല. എന്ത് ഈ നിസ്സംഗത എങ്ങനെയാണ് വരിക? നിസ്സംഗത വരുന്നത് മനസ്സിൻ്റെ വലുപ്പമാണ്. സങ്കുചിതമായ മനസ്സുള്ളവർക്കാണ് പെട്ടെന്ന് ദേഷ്യം വരിക, സങ്കടം വരിക. ദേഷ്യം വരിക, സങ്കടം വരിക. ആനന്ദം വരുന്നവർക്ക് അതിൽ വരില്ല. ആനന്ദം വേറെ ലെവലാണ്, സുപ്പീരിയർ ലെവലാണ്. ഇപ്പം ഞാൻ ചിലപ്പോൾ പ്രഭാഷണം ചെയ്യുന്നതിൻ്റെ മുമ്പ് ഇടയിൽ ഞാൻ ബ്രേക്ക് ഡൗൺ ആവും. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, ഞാൻ മുണ്ടില്ല കുറച്ച് നേരം. കാരണം എൻ്റെ വാക്കുകൾ എന്നിൽ ചഞ്ചലിപ്പുണ്ടാക്കും, എനിക്ക് ഗദ്ഗദം വരും. അപ്പൊ എന്താ ഈ ആൺ പെൺ മനുഷ്യൻ ഈ മട്ടാം ഭേദമാകവേ മാഞ്ഞുടൻ തെളിഞ്ഞ് നിജരൂപത്തിൽ അവൻ വിലസുമങ്ങനെ. അപ്പൊ ആണായാലും പെണ്ണായാലും നപുംസകമായാലും അവരവരുടെ ഉള്ളിലുള്ള ആത്മീയ ചൈതന്യത്തിൻ്റെ വൈഭവം മനസ്സിലാക്കിയാൽ വലിയ വലിയ പൂളമരത്തിൽ നിന്ന് കാറ്റിൻ്റെ ശക്തിയിൽ ആ പൂളയിലുള്ള കായ ഉണങ്ങി പൊട്ടിയിട്ട് അതിൻ്റെ പഞ്ഞി എങ്ങനെയാണ് കാറ്റിൻ്റെ ഗതിക്ക് പറക്കണത്, അതേപോലെ നമ്മളുടെ ശരീരത്തിന് ഘനമില്ലാണ്ട് നമ്മൾ
പറക്കാൻ തുടങ്ങും. പറക്കാൻ തുടങ്ങുന്ന പറഞ്ഞാൽ അർത്ഥ ലെറ്ററലി വാക്കാർത്ഥം എടുക്കരുത്. ജീവിതത്തിൽ നമ്മൾക്ക് മേയാൻ ഒരുപാട് അവന്യൂസ് കിട്ടും. അതെങ്ങനെയാണ്? ഞാൻ ഇരിക്കുന്നത് ഒരേ സ്ഥലത്ത് തന്നെയാണ്. എങ്ങനെയാണ് ഡിഫറൻറ്റ് ഗ്രന്ഥങ്ങൾ കൈകാര്യം ചെയ്യുന്നത്? കാലത്ത് ശിവപുരാണം, അത് കഴിഞ്ഞാൽ പിന്നെ ശ്രീകൃഷ്ണ കഥാമൃതം, അത് കഴിഞ്ഞാൽ ദേവി ഭാഗവതം. എൻ്റെ കയ്യിൽ എന്ത് കിട്ടിയാലും ഞാൻ അതിനെ വിസ്തരിക്കും. കാരണം എന്താ? അതിനുള്ള ഒരു ഇൻ്റലിജൻസ് ഈശ്വരൻ എനിക്ക് തന്നു. അതിന് ഞാൻ ഈശ്വരനോട് കടമപ്പെട്ടവനാണ്. ആ ഈശ്വരൻ എൻ്റെ ഉള്ളിൽ തന്നെയാണെന്നുള്ള പരമമായ സത്യം ഞാൻ ബോധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഒരു ക്ഷേത്രത്തിൽ പോയി തൊഴാറില്ല. ഇപ്പം തൊട്ടടുത്ത് ശിവക്ഷേത്രമുണ്ട്, അവിടേക്കാണ് ശിവപുരാണം ബോക്സ് വെച്ച് വായിക്കുന്നത്. പക്ഷേ ഞാൻ അവിടെ ശിവപുരാണം വായന കഴിഞ്ഞത് 7:55 എല്ലാ ദിവസവും 8 മണിക്ക് നടടയ്ക്കും അവിടെ. പിന്നെ അതിൻ്റെ ശേഷമാണ് ഞാൻ പോയി പ്രദർശനം വയ്ക്കുന്നത്. ആ പ്രദർശനം ചെയ്യുമ്പോൾ എൻ്റെ അനുഭവം ഈ 1 മണിക്കൂർ 1.5 മണിക്കൂർ വായിച്ചത് എൻ്റെ മനസ്സിൽ നിന്ന് പോയിട്ടുണ്ടാവില്ല. അപ്പോൾ ഓം നമ ശിവായ ശിവായ നമോം, ഓം നമ ശിവായ ശിവായ നമോ എന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ പ്രദർശനം ചെയ്യും. ഒരു 15 പ്രദർശനം ചെയ്യും. ഒരു 2.5 കിലോമീറ്റർ നടന്നാൽ അപ്പോഴേക്കും ശരീരമൊക്കെ ഒന്ന് വേർക്കും. അപ്പോൾ എന്താ ഇതൊക്കെ ഞാൻ അക്ഷരം പ്രതി പറയണത്? അതിൽ നിന്ന് എനിക്കൊരു ഊർജം കിട്ടുന്നുണ്ട്. ആ ഊർജം നിങ്ങൾക്കും കിട്ടും ശ്രദ്ധിച്ച. അപ്പം ഇവിടെ എന്തായി? തെളിഞ്ഞ നിജ രൂപത്തിലവൻ വിലസും അങ്ങിനെ എന്ന് ക്ലിയർ ചെയ്യാനാണതൊക്കെ പറഞ്ഞത്. ആത്മസ്ഥാനത്തു ഞാൻ വിപ്രൻ പുരുഷൻ പത്നി ഇങ്ങനെ തോന്നുകില്ല. അതായത് ആത്മസ്ഥാനത്ത് എത്തിക്കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് പേരില്ല, ഐദർ സ്പൗസ് ഇല്ല, ഭാര്യ എന്നോ ഭർത്താവ് എന്നോ മകനെന്നോ അച്ഛനെന്നോ വിചാരം ഉണ്ടാവില്ല. കാരണം എന്താ? അത്രയും ഉയർന്നൊരു പദവിയിലാണ്. അതൊരു എനർജറ്റിക് ഫോഴ്സാണ്, ഒരു ശക്തിയുടെ പ്രവാഹമാണ് നമ്മളിൽ. അത് കഴിഞ്ഞാൽ നമ്മളാവാൻ കുറച്ച് സമയമെടുക്കും. അങ്ങനെ അപ്പോൾ ആത്മസ്ഥാനത്തു ഞാൻ വിപ്രൻ പുരുഷൻ പത്നി ഇങ്ങനെ തോന്നുകില്ല പരബ്രഹ്മഭാവമാർന്നു കൃതാർത്ഥനാം. അപ്പോൾ പരമാത്മാവ് ഞാനാണ്, അഹം ബ്രഹ്മാസ്മിയാണ് എന്നുള്ള അവസ്ഥ എത്തിക്കഴിഞ്ഞാൽ ഞാൻ പുരുഷനാണോ സ്ത്രീയാണോ കുട്ടിയാണോ ബാലനാണോ യുവാവാണോ ബ്രാഹ്മണനാണോ ക്ഷത്രിയനാണോ വൈശ്യനാണോ ശൂദ്രനാണോ ഇതൊന്നും പ്രശ്നമല്ല. കാരണം ആത്മാവ് എല്ലാവരുടെയും ഒരുപോലെയാണ്. ദാഹം എല്ലാവരുടെയും ഒരുപോലെയാണ്. വിശപ്പ്, ഉറക്കം, സ്നേഹം, ലജ്ജ, തുഷ്ടി, പുഷ്ടി. അതുകൊണ്ട് എന്ത് പറയണോ? തോന്നുകില്ല പരബ്രഹ്മഭാവമാർന്ന് കൃതാർത്ഥനാം. കൃതാർത്ഥൻ എന്ന് പറഞ്ഞെന്താ? കൃത്യമായ അർത്ഥത്തോടു കൂടിയവൻ അല്ലേ? ചെയ്യേണ്ടത് ചെയ്തു എന്നാ അപ്പോഴല്ലേ കൃത്യമായിട്ടുള്ളൊരു അർത്ഥം ഉണ്ടാവുള്ളൂ. അർത്ഥം എന്ന് പറഞ്ഞാൽ ഫലം എന്നൊക്കെ പറയും അല്ലേ? അർത്ഥം വേണം അല്ലേ? അപ്പൊ കൃതാർത്ഥനാം അതിങ്കൽ നിന്നതല്ലാത്ത ഭാവമൊട്ടാകെ നീങ്ങുകിൽ. വളരെ ശ്രദ്ധാപൂർവം അറിഞ്ഞാലേ ഇതിൻ്റെ അർത്ഥം മനസ്സിലാവുള്ളൂ. അതിങ്കൽ നിന്ന് അതല്ലാത്ത ഭാവം ഒട്ടാകെ നീങ്ങുകിൽ അത് വീണ്ടും അതായി തന്നെ വിളങ്ങും അത് സത്യമാം. വല്ലാത്തൊരു പ്രയോഗം അവിടെ ഉണ്ടായത്. ഞാനത് എന്നെ കൊണ്ട് ആകുന്ന പോലെ വിസ്തരിക്കാൻ ശ്രമിക്കാം. നിങ്ങൾക്ക് അറിയാൻ സാധിച്ചാൽ നിങ്ങൾ രക്ഷപ്പെട്ടു, അറിഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് എന്നെ പിന്നെയും ചോദിക്കാം. ഞാൻ അവൈലബിൾ 9495005059 ഐ ആം അവൈലബിൾ വാട്സപ്പ് എന്ത് ചോദിക്കാം. അപ്പോൾ അതിങ്കൽ നിന്ന് അതല്ലാത്ത ഭാവം, ബ്രഹ്മാനുഭൂതിയിൽ നിന്ന് ബ്രഹ്മാനുഭൂതി അല്ലാത്ത ഭാവം ഒട്ടാകെ നീങ്ങുക അത് വീണ്ടും അതായി തന്നെ. സി, ആത്മഭാവത്തിൽ ഇരിക്കുന്ന ഒരാൾ, അയാൾ കൃതാർത്ഥനാണല്ലോ. അതിങ്കൽ നിന്ന് അതല്ലാത്ത എന്ന് പറഞ്ഞാൽ ലൗകികാവസ്ഥയിൽ ഇരിക്കുകയാണെങ്കിൽ ആ ഭാവം, ആ ലൗകിക ഭാവം ഒട്ടാകെ നീങ്ങുകിൽ ആളെ സ്വീപ്പാക്കണ വർത്തമാനാണതേ. ആത്മാനുസന്ധാനത്തിൽ ഇരിക്കൂ, കൃതകൃത്ഥനായിട്ട് ഇരിക്കുന്ന സമയത്ത് ആത്മാനുഭാവം അല്ലാത്ത ലൗകിക ഭാവം അല്ലെങ്കിൽ വീണ്ടും നമ്മൾ എവിടെ തന്നെ നിന്നു ആത്മീയ ഭാവത്തിലെത്തി. ആ ആത്മീയ ഭാവം അത് വീണ്ടും അതായി തന്നെ അതായിട്ട് തന്നെ വളങ്ങുന്ന പറഞ്ഞ എന്താ അർത്ഥം? അതാ അത് അത് സത്യമാം. നോക്കൂ, ഈ നെഗറ്റിവിറ്റിനെ കൊണ്ട് പോസിറ്റിവിറ്റി ആക്കുക, അതാണ് ഈ കവിയുടെ ചാതുര്യം.
ഇല്ലാത്തത് പറഞ്ഞുള്ളതിനെ മനസ്സിലാക്കിക്കാം. ഞാൻ കൃതകൃത്യനാണ് ആത്മസ്വരൂപനായിട്ടിരിക്കുമ്പോൾ, അതല്ലാത്തതാണ് ലൗകികത. ആ ലൗകിക ഭാവം അല്ലാത്ത ഭാവം ഏതാ? ഈ ആത്മപ്രഭാവം തന്നെയാണ്. ഈ ആത്മപ്രഭാവത്തിൽ വിളങ്ങുന്നതാണ് സത്യം. അപ്പോൾ ലൗകിക ഭാവത്തിൽ വിളങ്ങുന്നത് സത്യമല്ല എന്നർത്ഥം. അത് ഞാനൊരു ഒന്ന് രണ്ട് എക്സാമ്പിൾസ് ഞാൻ പറഞ്ഞുതരാം. ഞാനൊരു ഷാള് വാങ്ങി. ഷാളിന് എന്താ കൊടുത്തതെന്ന് എനിക്കറിയാം. വേറൊരാൾ ചോദിക്കുകയാണ്, പറയുകയാണ്, ഈ ഷാളിന് എന്തു കൊടുത്തു? ഞാനൊരു എമൗണ്ട് പറഞ്ഞു. അയ്യോ, അത് നഷ്ടം, ഇത്ര ഇല്ല ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് ദുഃഖമായി. അപ്പോൾ ആത്മാവിലല്ല, ലൗകികമായിട്ടുള്ളൊരു വസ്തുവിലാണ് നമ്മൾ ശ്രദ്ധിച്ചത് അല്ലേ? അങ്ങനെയല്ലേ നമ്മൾ പറയുക? ഒരു വീട് വാങ്ങി, വീട് ഇത്ര ഉപ്പയ്ക്ക് ഉള്ളൂ എന്ന് പറഞ്ഞതും ഞാൻ ഇത്ര ഉപ്പ കൊടുത്തു എന്ന് പറഞ്ഞതും കൂടിയിട്ട് വ്യത്യാസമില്ലേ? അപ്പം ആത്മാനുസന്ധാനം അല്ലാത്ത കാര്യങ്ങളിലൊക്കെ നഷ്ടബോധം ഉണ്ടാവും. ആത്മാനുസന്ധാനം അനുഭവിക്കുന്ന എനിക്ക് നഷ്ടബോധമില്ല. ഐ ആം ദി സുപ്രീം ഓഫ് മൈസെൽഫ്. ഈ സുപ്രീം അവസ്ഥ ഞാൻ അനുഭവിക്കുന്നത്, നിങ്ങൾ ഓരോരുത്തരും അനുഭവിക്കുന്നത് ആത്മീയതയിലെത്തുമ്പോഴാണ്. അതുവരെ നമ്മൾക്ക് പല പോരായ്മകളുണ്ടാവും. ആത്മീയതയിൽ ഞാനും നിങ്ങളൊക്കെ 100% ഒന്നാണ്. നിങ്ങൾക്ക് എത്ര ആൾക്ക് മനസ്സിലായെന്ന് എനിക്കറിയില്ല. ആ ശ്ലോകം ഞാൻ ഒന്നുകൂടി പറയാം, എന്നിട്ട് അതിനെ ഒന്നുകൂടി പറയാൻ ശ്രമിക്കാം. അതിങ്കിൽ നിന്നല്ലാതെ, അതായത് കൃതാർത്ഥത കൈവരിക്കുന്ന പരബ്രഹ്മഭാവം അല്ലാത്തത്, അതിങ്കിൽ നിന്ന് അതല്ലാത്ത ഭാവം ഒട്ടാകെ നീങ്ങിയാൽ എനിക്ക് ചുറ്റും ഒന്നുമില്ലാന്നും ഞാനും ഈശ്വരനും ഒന്നാണെന്നും മനസ്സിലായി കഴിഞ്ഞാൽ എൻ്റെ മനസ്സിനെ ചഞ്ചലിപ്പിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമോ? സാധിക്കില്ല. ഒരാൾക്കും സാധിക്കില്ല, എനിക്ക് നിങ്ങളേനും സാധിക്കില്ല. അതാണ് പറഞ്ഞത്, അതിങ്കിൽ നിന്നതല്ലാത്ത ഭാവം ഒട്ടാകെ നീങ്ങുകിൽ അത് വീണ്ടും അതായി തന്നെ വിളങ്ങും. അത് സത്യമാം. ജീവൻ ഓരോന്നിലും ഞാനേ നഹങ്കാരമി എന്നവൻ, ശ്രദ്ധിക്കണം, ജീവൻ ഓരോന്നിലും ഞാൻ എന്നഹങ്കാരമി എന്നവൻ, എല്ലാം ഉൾപ്പോകിൽ ഈ അഭിമാനിക്കാത്തവൻ ഈശ്വരൻ. മനുഷ്യൻ ഇത് എൻ്റേതാണ്, ഇത് എൻ്റേതാണെന്ന് പറഞ്ഞു. ആത്മാവ് ഒരിക്കലും നീ എൻ്റേതാണെന്ന് പറയില്ല. എൻ്റെ കയ്യ്, എൻ്റെ കയ്യ്. ആത്മാവിന് കയ്യില്ല, കാലില്ല, കണ്ണില്ല, ചെവിയില്ല, നാസാരന്ധ്രങ്ങളില്ല, വായുവില്ല, ഉപസ്ഥവുമില്ല, ഒന്നുമില്ല, അഹങ്കാരവുമില്ല. ആലോചിച്ച് നോക്കൂ, ജീവൻ ഓരോന്നിലും ഞാൻ എന്നഹങ്കാരിയം എന്ന്, എൻ്റെ വീട്, എൻ്റെ കാറ്, എൻ്റെ ഭാര്യ, എൻ്റെ ഭർത്താവ്. ആത്മാവ് പറയണ്ടോ? ആത്മാവിനതൊന്നുമില്ല, എൻ്റേതെന്ന് പറയണമൊന്നുമില്ല. കാരണം അത് പൂർണ്ണമാണ്. ഇറ്റ് ഇറ്റ്സെൽഫ് ഈസ് കംപ്ലീറ്റ്. ഇറ്റ് ഇറ്റ്സെൽഫ് ഈസ് കംപ്ലീറ്റ്. നമ്മൾക്കാണ് കറുപ്പ്, പിന്നെ വെളുപ്പ്, നീളം, പിന്നെ നീളമുള്ളവൻ, കുറുകിയവൻ. ആത്മാവിനില്ല. എല്ലാവരിലും ബാലാഗ്ര ശതവാകശ വിസ്തരസ ഏകോ ജീവ. ആ അവസ്ഥയിൽ നിന്ന് നമ്മൾ എന്തിനാണ് താഴണത്? ഇതാണ് എൻ്റെ ചോദ്യം. നമ്മൾ ഔദ്യോഗിക കാര്യത്തിലാണെങ്കിലും ശരി, പിന്നെ ഡൊമസ്റ്റിക് ഏരിയയിലാണെങ്കിലും ശരി, ആരോട് നമ്മൾ സഹവാസം ചെയ്യുമ്പോഴും ഈ ഒരു ഭാവത്തിനെ എടുത്ത് അന്വയിക്കുകയാണെങ്കിൽ നമ്മൾക്ക് അപകർഷതാബോധങ്ങൾ ഉണ്ടാവില്ല, അല്ലെങ്കിലോ നമുക്ക് ദുഃഖം മാത്രമേ ഉണ്ടാവുള്ളൂ. ഏ, അപ്പോൾ ജീവൻ ഓരോന്നിലും ഞാൻ എന്നഹങ്കാരമി എന്നവൻ, എല്ലാം ഉൾപ്പോകിയോ അഭിമാനിക്കാത്തവൻ ഈശ്വരൻ. അപ്പോൾ നമ്മൾ ഈശ്വരനാണ്. നാരായണ ഗുരു ഈശ്വരനായത് എങ്ങനെ? രമണ മഹർഷി ഈശ്വരനായത് എങ്ങനെ? അല്ലെങ്കിൽ ദേവത്തുള്ളവനായത് എങ്ങനെ? അദ്ദേഹം, രമണ മഹർഷി ഒരു കോണവും കോമണും ഒരു തോർത്തുമുണ്ടും, നാരായണ ഗുരു ഒരു മല്ലുമുണ്ട്, പിന്നെ എന്താ പറയുക, കാവ്യയിൽ മുക്കിയത്, അത് ഒരു ഷാളും. എന്താ അദ്ദേഹത്തിൻ്റെ കയ്യിൽ സമ്പത്ത് ഉണ്ടായിരുന്നില്ല. എത്ര വലിയ വലിയ സമ്പത്തുള്ളവരാണ് അദ്ദേഹത്തിൻ്റെ അനുയായികൾ. അദ്ദേഹത്തിന് മഞ്ഞ പട്ടു ഉടുപ്പിക്കാൻ അദ്ദേഹം പറഞ്ഞിട്ടില്ല. അത് ഈ അദ്ദേഹത്തിൻ്റെ അനുയായികളാണ് ചെയ്യണത്. അദ്ദേഹത്തിന് പ്രതിമകൾ ഉണ്ടാക്കാൻ പറഞ്ഞില്ല. പ്രതിമകൾ ഉണ്ടാക്കുന്നതിനേക്കാൾ വേണ്ടത് അദ്ദേഹത്തിൻ്റെ ആദർശങ്ങൾ നമ്മൾ പാലിക്കലാണ്.
നമ്മൾ കൃഷ്ണ വിഗ്രഹം പ്ലാസ്റ്റർ ഓഫ് പാരീസിൻ്റെ വാങ്ങി വീട്ടിൽ വെച്ചിട്ട് യാതൊരു കാര്യമില്ല. കൃഷ്ണ തത്വങ്ങൾ എന്താണ് അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എൻ്റെ വീട്ടിലും കൃഷ്ണ ഉണ്ട് പറഞ്ഞ കാര്യമില്ല. നിങ്ങളിൽ നമ്മളിലുള്ള കൃഷ്ണതത്വം ടു വാട്ട് എക്സ്റ്റെൻറ്റ് ഇറ്റ് ഹാസ് ഹെൽപ്ഡ് അസ്, ഏത് തരത്തിൽ ഏത് പ്രതലം വരെ നമ്മളെ നിർഭയാവസ്ഥയിലേക്ക് എത്തിച്ചു ജീവിതത്തിൽ, ഇതാണ് ചോദ്യം. എല്ലാ മുഴുപ്പോകിയും അഭിമാനിക്കാത്തവൻ ഈശ്വരൻ. ഒന്നിലും അഭിമാനിക്കരുത്. അഭിമാനം ആത്മാഭിമാനമാവാം, ദുരഭിമാനം പാടില്ല. അപ്പൊ പറഞ്ഞു, അനാദിയായോ നീ ഭേദം മകക്കാം, വിലകറ്റുവാൻ ശരിയാം സുഖമോപായം കണ്ടറിഞ്ഞു വിവേകികൾ, മുകുന്ദചരണം ഭോജമാം സേവിപ്പൂ നിരന്തരം. അതുകൂടി പറഞ്ഞു നിർത്താം. എന്താ അനാദിയായൊരി ഭേദം അകക്കാമ്പിൽ അകറ്റുവാൻ? ഞാൻ ആദ്യം വായിച്ചു തെറ്റിയിട്ടുണ്ടായിരുന്നു, ഇപ്പോഴെനിക്ക് അർത്ഥം മനസ്സിലായുള്ളൂ. എന്താ ശരിക്കും വായിച്ചു, അനാദിയാം എന്ന് തുടങ്ങിയതാന്ന് പറയാൻ പറ്റില്ല. എവർലാസ്റ്റിംഗ് അനാദിയായൊരി ഭേദം അകക്കാമ്പിൽ അകറ്റുവാൻ. ഉള്ളിൽ ഈ ഭേദം ഉണ്ടാവരുത്, ഈശ്വരൻ വേറെ ഞാൻ വേറെ എന്ന് പറയരുത്. ഈശ്വരൻ എന്നിൽ തന്നെയാണ്, ഞാൻ ഈശ്വരനല്ല, ഈശ്വരനാണ് ഞാൻ. അതുപോലെ ശരീരമല്ല ഈശ്വരൻ, ആത്മാവാണ് ഈശ്വരൻ. അത്രയും മനസ്സിലാക്കണം. അനാദിയായൊരി ഭേദം അകക്കാമ്പിൽ അകറ്റുവാൻ ശരിയാം സുഗമോപായം, ശരിയായ വഴി, സുഗമമായ ഉപായം കണ്ടറിഞ്ഞ് വിവേകികൾ, നമ്മുടെ പൂർവസൂരികൾ, അതിനെ നമ്മൾ സ്വീകരിച്ചാൽ മതി. ഏയ് കണ്ടതേ ഞാൻ വിശ്വസിക്കൂ, കേട്ടതേ ഞാൻ വിശ്വസിക്കൂ, ഇത് രണ്ടും ശരിയല്ല, അനുഭവിച്ചതാണ് ശരി. ഞാൻ എപ്പോഴും ഒരു ഉദാഹരണം പറയാറുണ്ട്, ഇപ്പം കുറച്ച് ദിവസം അത് പറഞ്ഞിട്ടില്ല, ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തരാം. ഒരാൾ തെങ്ങിൻ്റെ മുകളിൽ നിന്ന് ഇളനീരിട്ട് കുടിച്ചു, കാമ്പും തിന്നു. അയാൾ ആ തെങ്ങിൻ്റെ ഉടമസ്ഥനല്ല, എനിക്ക് പരിചയമില്ല. ഞാൻ അയാളെ പിടിച്ച് കെട്ടി, ഉടമസ്ഥൻ വന്നപ്പോൾ പറയണു, ഇയാൾ നിങ്ങളുടെ തെങ്ങിൽ നിന്ന് ഇളനീരിട്ട് കുടിച്ചു, കാമ്പും തിന്നു, ആ തൊണ്ടിട്ടുന്നു, സാക്ഷിയുണ്ട് ഇവിടെ, ഇനി നിങ്ങൾക്ക് എന്ത് വേണമെങ്കിൽ ചെയ്യാം. ഞാൻ വലിയ ആളായിരുന്ന എൻ്റെ കാര്യം, ഞാൻ കണ്ടതാണ്, ഞാൻ കേട്ടതാണ്. അപ്പോൾ അദ്ദേഹം ഈ വ്യക്തിനെ എഞ്ചി കുത്തി കുത്തി. ഒരു നിമിഷം ആ വ്യക്തി എനിക്ക് വിശപ്പുണ്ടായിട്ടും ദാഹമുണ്ടായിട്ടും പുറക്കാൻ വയ്യാത്തതാവ കാരണം ഞാൻ ഇന്ന ആളുടെ ആണെന്ന് മനസ്സിലാക്കിയിട്ടല്ല ഞാൻ കയറിയത്, എൻ്റേതല്ലാന്ന് എനിക്ക് അറിയുകയും ചെയ്യാം. പക്ഷേ എനിക്ക് സമൂഹത്തിലുള്ള പേരിനേക്കാൾ എനിക്കെൻ്റെ വിശപ്പാണ് വലുത്. ഞാൻ നാളികേരിട്ടു, ഇളനീരിട്ടു, കുടിച്ചു, കാമ്പ് തിന്നു, തൊണ്ട അവിടെ ഇട്ടു. വേറൊരാൾ പിടിച്ച് എന്നെ ചോദ്യം ചെയ്തു, എന്നെ ഇടിച്ചു. ഞാനൊരു കള്ളനല്ല, ഞാൻ വിശപ്പ് സഹിക്കാൻ വയ്യാണ്ട് ചെയ്തതാണ്, ഇനി ഞാൻ ജീവിച്ചിരിക്കണില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം തൽക്കൊല ചെയ്താൽ. ഞാനൊരു ഉദാഹരണം പറയാം, ഇതെല്ലാവരും ശരിക്കും മനസ്സിലാക്കണം. ബ്രഹ്മഹത്യാപാപം ഈ ഇഞ്ചുകുത്ത് കുത്തിയ ആൾക്കല്ല, എനിക്കാണ്. ഞാനാണല്ലോ ഇയാളെ കണ്ടത്, ഇയാളേനെ ഉടമസ്ഥനെ കൊണ്ട് അടുപ്പിച്ചത് ഞാനാ. അപ്പോൾ ആ ഇളനീര് കുടിച്ച ആളുടെ ദാഹം വിശപ്പ് പോരാത്തത് കാരണം അതാണ് കണ്ടതും കേട്ടതല്ല ശരി, അനുഭവം അദ്ദേഹം പറഞ്ഞതാണ് ശരി. അപ്പം നമ്മൾക്കൊരു വിവേകം ഉണ്ടെങ്കിൽ നമ്മൾ എന്തിനാണ് നിങ്ങളിത് ചെയ്തത് എന്ന് ഞാൻ ചോദിക്കാൻ ബാധ്യസ്ഥനാണ്. ഇങ്ങനെ ഉപനിഷത്തുകളിലെ ഒരുപാട് ഉപകഥകളിലെ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. ഈ ഉദാഹരണങ്ങൾ നമ്മൾ ഓർമ്മ വെച്ചാൽ, കുറച്ച് നാലഞ്ച് വർഷം മുമ്പേ പാലക്കാട് ഒരു ആദിവാസി പയ്യൻ മധു എന്നുള്ള ആള് ഒരു ബ്രെഡ് മോഷ്ടിച്ചു എന്നാണ്, അവനെ കെട്ടിയിട്ട് അടിച്ച് കൊന്നു. സത്യം അവന് വിശപ്പ് സഹിക്കാൻ വയ്യാഞ്ഞിട്ടാണ്. അപ്പൊ എത്ര ആൾക്ക് ബ്രഹ്മഹത്യാപാപം ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഒരു 10-12 വയസ്സിൽ ഇതേപോലെയുള്ള സത്യനിഷ്ഠമായിട്ടുള്ള
വ്യക്തികളുടെ വ്യക്തിത്വം ഉദാരമായ രീതിയിൽ ശ്രേഷ്ഠമായ രീതിയിൽ ഉയരാൻ ഉതകുന്ന ഇതേപോലെയുള്ള സാഹിത്യങ്ങൾ പഠിച്ചു വെച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ നമ്മൾ ഒരിക്കലും ഒരു കാലത്തും ഒരാളെയും നമ്മൾ തെറ്റുകാരനായിട്ട് കാണില്ല. ഇതാണ് പറഞ്ഞു വന്നതിൻ്റെ താല്പര്യം. അപ്പോൾ അനാദിയായൊരു ഭേദം മകക്കാം വില്ലകറ്റുവാൻ ശരിയാം സുഖമോപായം കണ്ടറിഞ്ഞു വിവേകികൾ മുകുന്ദചരണാംബോജമാ സേവിപ്പൂ നിരന്തരം. അപ്പോൾ ഈ ഭേദഭാവന വരാതെ കണ്ടിരിക്കാൻ എന്ത് ചെയ്യണു? അർഹമായ ലൗകികത ജീവിതത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ നമ്മൾ മുകുന്ദചരണാംബോജം, സാക്ഷാൽ ശ്രീഹരിയുടെ മുകുന്ദൻ, മുചുകുന്ദന് മോക്ഷം കൊടുത്തവൻ എന്നൊക്കെ പറയും, അതുകൊണ്ടാണ് മുകുന്ദൻ മോക്ഷം കൊടുക്കുന്നവൻ. മുകുന്ദചരണാംബോജം ഭോജമാംസേവിപ്പൂ നിരന്തരം. നിരന്തരം അമ്പലത്തിൽ പോകണമെന്നല്ല പറഞ്ഞതേ, അവരവർ എന്ത് ജോലി ചെയ്തോളൂ, ബാർബർ മുടി വെട്ടിക്കോട്ടെ, ആശാരി ആശാരിപ്പണി ചെയ്തോട്ടെ, കൊല്ലൻ കൊല്ലൻ്റെ പണി ചെയ്തോട്ടെ, കല്ലാശാരി കല്ലുപെടുത്തോട്ടെ, അവർക്കൊക്കെ ഉള്ളിലിരിക്കുന്ന ആ മുകുന്ദൻ്റെ ചരണാംബുജ പാദസേവ ചെയ്യാം. ഞാൻ ചെയ്യുന്ന ജോലി ഈശ്വരന് വേണ്ടി സമർപ്പിക്കുകയാണെന്ന് പറഞ്ഞാൽ അതാണ് ഭാഗവതത്തിലുള്ള ഉപദേശം മനസ്സിലാക്കി എന്നുള്ളത്. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ എപ്പിസോഡുകൾ നിങ്ങൾ അടിമുതൽ മുടി വരെ കേൾക്കണം, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പിടിവള്ളി ഇതിൽ കിട്ടുള്ളൂ. അത് എൻ്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയിട്ടല്ല, നിങ്ങളുടെ ജീവിതം നേരായ മാർഗത്തിലെത്താൻ വേണ്ടിയിട്ട്. അതേപോലെ ഈ സത്യസന്ധമായിട്ടുള്ള ഭാഗവത തത്വശാസ്ത്രങ്ങൾ നിങ്ങൾ മുഖാന്തരം വേറൊരാൾക്ക് എത്തിയാൽ അവരുടെ ഗുണത്തിൽ ആരിലൊന്നും എനിക്ക് അനുഭവിക്കാം എന്ന് പറഞ്ഞാൽ എൻ്റെ പാപങ്ങളില്ലാതെ കണ്ടാവും, എനിക്ക് മോക്ഷം കുറേ വേഗം കിട്ടും. അത് സ്വാർത്ഥതയാണോ? അല്ല. അപ്പോൾ ഇതൊരു മണി ചെയിൻ മാതിരിയാണ്. ഇവിടെ സമ്പാദ്യം എന്താ? ഈശ്വര സാക്ഷാത്കാരം. അതുകൊണ്ട് ഈ ചാനൽ ഷെയർ ചെയ്യുക, സംശയങ്ങൾ നിവൃത്തീകരിക്കുക, കൂടുതൽ ഊർജ്ജസ്വലതയോടു കൂടിയിട്ട് ഇത് കേട്ട് ജീവിതാനുഭൂതി സുഗമമായിട്ടുള്ള ഉപായമായി തീർന്ന് കണ്ടറിഞ്ഞ വിവേകികളെപ്പോലെ മുകുന്ദചരണാംബോജം സേവിപ്പി നിരന്തരം സേവിച്ച് ഈശ്വര സാക്ഷാത്കാരത്തിന് പാത്രീഭൂതരാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. നമസ്കാരം, നാളെ കാണാം.